ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഏലിയാവിനോട് സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചു, നീ കെരീത്ത് തോടിനരികെ ഒളിച്ചിരിക്കണം. കെരീത്ത് എന്ന വാക്കിനർത്ഥം ഏകാന്തതയാണ്. ഏലിയാവേ, നീ കൊട്ടാരത്തിനകത്ത് ശക്തമായി പ്രവചിച്ച് സംസാരിച്ചിരുന്നവനല്ലേ? കൊട്ടാരത്തിലെ രാജാവായ ആഹാബിനോടും ഇസബേലിനോടും ദൂതു പറഞ്ഞവനല്ലേ? കൊട്ടാരത്തിനകത്തുവരെ പ്രവേശനമുള്ളവനല്ലേ? നന്നായി ശുശ്രൂഷ നടത്തിയിരുന്നവനല്ലേ? പെട്ടെന്ന് ആളും പേരുമില്ലാത്ത ഏകാന്തതയുടെ അനുഭവം മാത്രമുള്ള കെരീത്തിലേക്ക് മാറിയിരിക്കാൻ എന്തിനാണ് ദൈവം നിന്നോട് ആവശ്യപ്പെട്ടത്? അനേകം ശിഷ്യഗണങ്ങളുള്ള നിനക്ക് ഒരു മനുഷ്യക്കുഞ്ഞുപോലും താമസമില്ലാത്ത കെരീത്തിലേക്ക് എന്തിനാണ് മാറ്റിപ്പാർപ്പിച്ചത്? ഉത്തരം ഒന്നേയുള്ളൂ, സാരഫാത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ. ദൈവം അനുവദിക്കുന്നത് ഏകാന്തതകളിൽ, ഒറ്റപ്പെടലുകളിൽ ദൈവത്തിനായി, ചില ദൈവീക ശുശ്രൂഷകൾക്കായി അവൻ നമ്മെ ഒരുക്കുകയാണ്. ദൈവം നമ്മെ ഏകാന്തതയിൽ ഇരുത്തുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് കാണുവാൻ കഴിയും. ആ കരുതലാണ് ആഹാരവുമായി ഏലിയാവിൻ്റെ അടുക്കൽ വരുന്ന കാക്ക. ദൈവപ്രവൃത്തി നടക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന ഓരോ കഷ്ടതകളിലും ദൈവീക കരുതലുണ്ട്. പത്രോസിനോട് യേശു പറഞ്ഞു, പടക് കരയിൽ നിന്ന് അല്പം നീക്കുക. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? ഒറ്റ കാരണമേയുള്ളൂ, പത്രോസേ, എനിക്ക് നിന്നെ ഒരുക്കുവാനുണ്ട്. നിനക്കു വേണ്ടി ചിലത് എനിക്ക് ചെയ്യുവാനുണ്ട്. അതിന് ഈ പടക് കരക്കിരുന്നാൽ പോരാ. പ്രിയരെ, ഈ സന്ദേശങ്ങൾ ചില കുടുംബങ്ങളോടുള്ള ദൈവീക ദൂതാണ്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ഒറ്റപ്പെടുന്നുണ്ടോ? ഏകാന്തത അനുഭവിക്കുന്നുണ്ടോ? ഓർക്കുക, ദൈവം നിങ്ങൾക്കായി ചിലത് ഒരുക്കുകയാണ്. പുറപ്പാട് 23:25. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.